ധന്യ നമസ്കാരം ഈ മലപ്പുറത്ത് വലിയ പീഡനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇന്ന് പോലീസുമായി ബന്ധപ്പെട്ടു അതായത് എസ് പി സുജിത് ദാസുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട എസ് പി സുജിത് ദാസ് ബലാത്സംഗം ചെയ്തു അതുപോലെ തന്നെ പരാതി കൊടുക്കാൻ പോയപ്പോൾ പൊന്നാനി സി ഐ വിനോദ് ബലാത്സംഗം ചെയ്തു അതിനൊപ്പം തന്നെ ഈ ബെന്നി ഡി വൈ എസ് പി ബെന്നി ലൈംഗിക അതിക്രമം നടത്തി എന്നൊക്കെയുള്ളതാണ് പരാതി വലിയ നിലയിൽ അതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ സമയത്താണ് ഒരു എന്താണ് ഈ ബെന്നി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഈ കേസിൽ തൻ്റെ പേര് വലിച്ചേഴ്ക്കപ്പെട്ടത് ഗൂഢാലോചന ാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഗൂഢാലോചന എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷിച്ചിരുന്നത് ഞാനാണ് അപ്പൊ ആ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാരായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കേസിനകത്ത് അവർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തുകയും അതിൽ ഏകദേശം നാല്പത്തി മൂന്നോളം എങ്ങാൻ കുറ്റപത്രം സമർപ്പിക്കാനുണ്ട് അതിലേശം ഏഴോളം കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു ഇനിയും കുറ്റപത്രങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ അന്വേഷണ ഉദ്യോഗസ്ഥനായതുകൊണ്ടും അവരെ ആ കേസിൽ അറസ്റ്റ് ചെയ്തത് കൊണ്ടുമാണ് തനിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് അവർ ഈ ബെന്നി പറയുന്നത് ഇതിനു മുമ്പും എനിക്കെതിരെ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും എനിക്കെതിരെ വന്നിട്ടുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ ഡി ജി പിക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു ആ കത്ത് എന്നെ ഈ കേസിനകത്ത് നിന്ന് തരണം എനിക്കിതിക്കുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തപ്പോൾ ഡി ജി പി അത് അനുവദിച്ചില്ല മാത്രമല്ല കേസ് തുടരാനും ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞ് അത്തരത്തിലുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കുന്നു ഇത് പൂർണ്ണമായ ഗൂഢാലോചനയാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ മുതലാളിമാരായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനും അഗസ്റ്റിൻ സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ഈ ഒരു റിപ്പോർട്ടർ ചാനൽ വെച്ചുകൊണ്ട് അവർക്ക് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്താം എന്നതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക അത് അങ്ങനെ ഒരു ഗൂഢാലോചന അവർ നടത്തി കാണുമോ അവരായിരിക്കുമോ അതിൻ്റെ പിന്നിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ റേറ്റിങ്ങിലൊക്കെ അത്യാവശ്യം മുന്നിൽ നിൽക്കുന്ന ഒരു ചാനലാണ് നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു ചാനലാണ് പണ്ട് നമ്മൾ നികേഷ് കുമാറുള്ള സമയത്ത് നികേഷ് കുമാർ നികേഷ് കുമാർ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം നികേഷ് സാർ ഉള്ള സമയത്ത് നമ്മൾ നികേഷ് സാറിൻ്റെ ചർച്ച മാത്രം കാണാൻ വേണ്ടി റിപ്പോർട്ടർ ബാക്കി വാക്കി ബാക്കി ഒരു പ്രോഗ്രാമും കാണില്ല ഇപ്പോൾ റിപ്പോർട്ടർ സ്ഥിരം കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് അപ്പോൾ ഒരിക്കലും റിപ്പോർട്ടർ ചാനൽ അത്തരം ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു ബിഗ് ബ്രേക്കിംഗ് രാവിലെ തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുമെന്നുള്ള ഞാൻ വിശ്വസിക്കുന്നില്ല അക്കാര്യത്തിൽ മാത്രമല്ല അവർ കഴിവതും വിശ്വാസ്യത കുറച്ചുകൂടി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കാരണം അവിടെ എല്ലാ പാർട്ടിക്കാരുമുണ്ട് എല്ലാ മീറ്റ് പറഞ്ഞ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ എല്ലാ പാർട്ടിക്കാരെയും പിൻതാങ്ങിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു മികച്ച ചാനൽ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അത്യാവശ്യം ജനങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചാനലായി ആയി റിപ്പോർട്ടർമാരെ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഇത്രയും നിലവാരം പുലർത്തുമ്പോൾ അവർ ഒരിക്കലും ഒരു വ്യാജ വാർത്ത കൊണ്ടുവന്ന് അതിൽ കുറച്ച് ആളുകളെ അല്ലെങ്കിൽ കുറച്ച് പ്രേക്ഷകരുടെ കൂടെ കയ്യിലെടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പരാതിക്കാരിയെ കൊണ്ടുവന്ന് വ്യാജ സെറ്റ് ഇട്ട് അത് സൃഷ്ടിച്ച് ഈ ഇവർക്ക് മൂന്ന് പേർക്കുമെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ തക്ക വിഡികളല്ല റിപ്പോർട്ടർ ചാലലകത്തിരിക്കുന്നവരെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ആ സ്ത്രീ പറഞ്ഞത് ആ വീട്ടമ്മ പറഞ്ഞത് ഏറെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് മാത്രമല്ല ഇവരെ മൂന്ന് പേരെയും അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് മാറ്റി നിർത്തുന്നില്ല പിന്നെ അജിത് കുമാറിനെ മാറ്റി നിർത്താൻ കഴിയില്ല നോക്കൂ അജിത് കുമാറിനെ പോലുള്ള സൂപ്പർ ഡി ജി പി എന്നാണ് അജിത് കുമാറിന് പറയുന്നത് അജിത് കുമാർ പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ക്രമസമാധാന നില ചുമതലയുള്ള ഒരു ഡി ജി പി എ ഡി ജി ാണ് അജിത് കുമാർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പിണറായിയുടെ കസേര തെറിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി കാരണം അൻവറിനും അജിത് കുമാറിനും ശശിക്കും ഒക്കെ പിണറായിയുടെ രഹസ്യങ്ങൾ അറിയാവുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ മറ്റാർക്കെങ്കിലും നേരത്തെ കൊടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം കാര്യങ്ങൾ അറിയാമായിരുന്നു അത് അതിലും കൂടുതൽ കാര്യങ്ങൾ പിണറായി നടത്തുന്ന എല്ലാ ഡീലുകളുടെ കാര്യങ്ങളും കുറച്ചുകൂടെ കൂടുതൽ ഇവർക്കും മൂന്നുപേർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും പിണറായിക്ക് മുന്നോട്ട് പോയാൽ പിണറായിയുടെ കസേര കസേരത്തെറിക്കും അതുകൊണ്ടാണ് പിണറായി ഇവിടെ ഇവരെ താങ്ങിക്കൊണ്ട് നിൽക്കുന്നത് എന്തായാലും ആ സ്ത്രീ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബെന്നി പറഞ്ഞു എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മൂന്നോ നാലോ പേർക്ക് കൊടുത്തെന്ന് കരുതി നിന്റെ സാധനം തേഞ്ഞൊന്നും പോകില്ലല്ലോ എന്നാണ് ചോദിച്ചത് നമുക്കൊരു സ്ത്രീയോട് ചോദിക്കേണ്ട ഒരു സ്ത്രീയോട് പാലിക്കേണ്ട മാന്യതയുടെ ഏറ്റവും ഏറ്റവും അവസാനത്തെ രീതിയിലുള്ള ആ ഒരു തരത്തിലും ഒരു മാന്യത ആ സ്ത്രീക്ക് ഒരു റെസ്പെക്ട് കൊടുക്കാതെയാണ് ആ സ്ത്രീയോട് സംസാരിച്ചത് ഞാൻ പോലീസാണ് എന്തും കാണിക്കാം എന്നുള്ളത് അതുപോലെ തന്നെയാണ് വിനോദം ഒരു പരാതി കൊടുക്കുന്നു പരാതി അന്വേഷിക്കാനായിട്ട് പരാതി ഫയലിൽ സ്വീകരിക്കുന്നില്ല പരാതി രജിസ്റ്റർ ചെയ്യുന്നില്ല നേരെ അവരെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അതിനുശേഷം അവരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നു ആ സ്ത്രീയെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം ഇവർ ആ ഭീഷണിയിൽ ഇവർ തളർന്നു പോയിട്ടുണ്ടാകാം കാരണം ഇവർക്ക് വലിയ ഇടപാടുകൾ അല്ലെങ്കിൽ വലിയ ഉന്നതരുമായി ബന്ധമുള്ള സ്ത്രീ അല്ല ഈ വിനോദ് പറയുന്നു ഇവർ ഒരു ഹണി ട്രാപ്പ് കാരിയാണെന്ന് ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറയുന്നതിൽ തെളിവ് എവിടെ ഇപ്പോ കഴിഞ്ഞ ദിവസം നിവിൻ പോളിക്കെതിരെ ഒരു ഇര രംഗത്തെത്തിയിരുന്നു ആ ഇരയുമായി ബന്ധപ്പെട്ട ഹണി ട്രാപ്പിൽ ആളുകളെ കൊടുക്കുന്ന ദമ്പതികൾ എന്ന് പറഞ്ഞാൽ അവർ തന്നെ അവരെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട് ഇവിടെ എവിടെയാണ് ഈ വീട്ടമ്മ ഹണി ട്രാപ്പുകാരി എന്ന് പറഞ്ഞൊരു പരാതിയോ ഒരു വാർത്തയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പ് വല്ലാതെ തൃശങ്കൂലായിരിക്കുക എന്ന ഒരവസ്ഥയാണ് കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് പിണറായിയും ഈ പോലീസുകാരും ഒക്കെ കാരണം അൻവർ പിണറായിക്കും അജിത് കുമാറിനെ നേരെ വിരൽ ചൂണ്ടി ആ വിരൽ ഒന്നും മടക്കുന്നതിന് മുൻപേയാണ് റിപ്പോർട്ടർ ചാനൽ അടുത്ത ബിഗ് ബ്രേക്കിംഗ് കൊണ്ടുവരുന്നത് പോലീസിനുള്ളിലെ ചെയിൻ ബലാത്സംഗ ചെയിൻ ശൃംഖലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഇവർ മൂന്ന് പേരും ഉപയോഗിച്ചതിന് ശേഷം ഇപ്പൊ ബെന്നിക്ക് ഉമ്മ വയ്ക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കാരണം അവർ മറ്റൊന്നിനും അവർ വഴങ്ങിയില്ല സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് ഉമ്മ വച്ച് എന്നിട്ടും ആ സ്ത്രീയെ മറ്റൊന്നിനും കഴിയാത്തത് കൊണ്ട് ഉമ്മ വച്ചിട്ട് പോയി അത്രയെങ്കിലും നടത്താൻ അയാൾ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അത് ചെയ്തിട്ട് ഇയാൾ പോയി അതിനുശേഷം ഈ സുജിത് ദാസും അതിന് മുതിർന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് മാത്രമല്ല ഏതോ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ഇവരെ ഒരു ഒരു തയ്യാറെടുപ്പ് എന്നുള്ളതാണ് പറഞ്ഞതുപോലെ ഏറ്റവും അതാണ് കാരണം അവരുടെ ആവശ്യത്തിന് ബലമായി അവരെ ഉപയോഗിക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രി എൻ്റെ അങ്കിളാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുക ചെയ്തതിന് ചെയ്തതിനു ശേഷം കൊന്നുകളയും എന്ന് വരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കാഴ്ചവെക്കാൻ ഇവരെ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഈ പറയുന്ന അതായത് ആരോപണം ഉന്നയിച്ച അതിജീവിത പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് അപ്പൊ ആ പെൺകുട്ടി ഇവരോട് ഈ വിനോദിനോട് ചോദിക്കുന്നുണ്ട് എന്ത് സാറേ ഞാനും രണ്ട് മക്കളുടെ ഉമ്മയാണ് എനിക്ക് എനിക്കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് പിന്നെ എന്താണ് അത് അതൊന്നും അല്ല ഞങ്ങൾ ഒരു കാര്യം ചർച്ച ചെയ്താണെന്ന് പറഞ്ഞ അവർ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്ത് പോലും ഈ മുട്ടിൽ മരമുറി കേസിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കൃത്യമായിട്ട് ഒരു ഒരു എന്താണ് ഒരു അജണ്ട സെറ്റ് ചെയ്യുകയാണ് കാര്യം ഈ നമ്മൾ ന്യായമായി സംശയിച്ചു പോകും മുട്ടിൽ വലിയ മാധ്യമ മുതലാളിമാരാണ് ഈ കേസിനകത്ത് ഈ എന്താണ് ബെന്നി പീഡിപ്പിച്ചു എന്ന് പറയുന്നില്ല അതായത് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നില്ല അപ്പം ബെന്നിയെ കൂടി മറ്റു രണ്ടുപേരുടെയും കൂടെ ഈ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു നാൾ മറ്റു രണ്ടുപേരും ചെയ്തതിനെ ബെന്നി ഒരു പക്ഷെ അറിയാമായിരിക്കും അത് അതോടുകൂടി അദ്ദേഹത്തെയും കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് എന്താണ് മുതലാളിമാർ ശ്രമിച്ച ഒരു നാടകമാണോ എന്നുള്ളത് നമ്മൾ ന്യായമായും സംശയിച്ചു പോകും അതെ സംശയിച്ചു പോകും ആ സംശയം ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ബെന്നി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക മാത്രമല്ല അദ്ദേഹം ഈ ന്യായമായ ഒരു കേസ് അന്വേഷിച്ചതിന്റെ ഫലമായിട്ട് ഫലമായിട്ട് ഈ നമ്മൾ ഒരു കേസിൽ കുടുങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് ന്യായമായ ഒരു സിമ്പതി നമുക്ക് കിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തു ഞാൻ പറയുന്നില്ല അന്വേഷണം ഈ മൂന്ന് പേരും തെറ്റും ഞാൻ പറയുന്നില്ല കാരണം ആരോപണങ്ങൾ കൃത്യമായ ിച്ചതിനു ശേഷം മാത്രമേ അവർ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തെളിവാകൂ നമ്മൾ ഇന്ന് പറയുന്നത് പോലെ കാരണം ഈ മൂന്ന് പേർക്കും കുടുംബങ്ങളുണ്ട് അവർക്ക് മക്കളുണ്ട് ഭാര്യയുണ്ട് നാളെ ഒരു പരാതി ഇത്തരത്തിൽ പീഡന പരാതികൾ വരുമ്പോൾ അവരുടെ കുടുംബം എത്രമാത്രം വേദനിക്കും പോലീസുകാരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരെ നമ്മൾ നോക്കണ്ട അവരുടെ കുടുംബത്തെ നമ്മൾ നോക്കണേ അവരെ അധിക്ഷേപിക്കുന്നത്ര അവരെ മക്കൾ സ്കൂളിൽ പോകുന്നവരായിരിക്കാം ഭാര്യമാർക്ക് ചിലപ്പോൾ ജോലി കാണാം അവർ നാളെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവരെ അഭിമുഖീകരിക്കണം മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെ അവിടെയുള്ളവർ സ്വാഭാവികമായിട്ടും ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഇപ്പൊ ഇത് കാണുന്ന ആളുകൾ ചോദിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ആലോചിച്ചു കൂടെ തെളിയിക്കുന്നത് വരെ ആരോപണങ്ങൾ മാത്രമാണ് സമൂഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുറ്റാരോപണം വരുമ്പോൾ ഒരു പോലീസ് ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പോലീസ് അയാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ പോലീസ് അറസ്റ്റ് ചെയ്താൽ എന്താണ് ഈ കസ്റ്റഡിയിൽ വിടും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ കുറ്റവാളിയാണ് എന്നൊരു ഒരു ധാരണ പൊതുസമൂഹത്തിനുണ്ട് യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് അതായത് കോടതിക്ക് മുമ്പിൽ കൃത്യമായ തെളിവുകൾ വെച്ച് താൻ നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത ആ ഒരു എന്താണ് പ്രതിക്കും മറ്റേത് എന്താണ് ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ഈ പ്രോസിക്യൂഷന് പോലുമല്ല താൻ നിരപരാധിയാണ്

വിധി നിർണ്ണയിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ജഡ്ജി ഇപ്പം ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസിനകത്ത് ആ ജഡ്ജി കൃത്യമായി വിധി പകർപ്പ് നമ്മളെടുത്ത് വായിച്ചു നോക്കിയാൽ എവിടെയൊക്കെയാണ് പ്രോസിക്യൂഷന് പാളിച്ച പറ്റിയത് എവിടെയൊക്കെയാണ് ആ ഒരു ഇവർ നിരപരാധിയാണ് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വന്നത് എന്ന് കൃത്യമായി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ജഡ്ജ് അത് അതൊന്ന് ഗൂഗിളിൽ നിന്ന് എടുത്ത് വായിച്ച് നോക്കാതെ നമ്മൾ അങ്ങ് എടുത്തടിക്കും അതുപോലെ ഞാനത് പറഞ്ഞു വന്നാൽ ഉദാഹരണം സൂചിപ്പിച്ചതാണ് അപ്പോൾ ഈ ബെന്നിയും ഇവരൊക്കെ കുറ്റക്കാരാണെങ്കിൽ കൃത്യമായി ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇത്തരത്തിലുള്ളൊരു ചർച്ച നടക്കും അതായത് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിന് എനിക്ക് അത്ര വലിയ ഒരു വിശ്വാസം ഒന്നും എങ്കിൽ പോലും പറഞ്ഞതുപോലെ ഇത്രയും സെൻസിറ്റീവ് ഒരു കേസിനകത്ത് പോലീസുകാരോട് കളിക്കുമ്പോൾ അവർ കുറച്ച് ശ്രദ്ധിച്ച് മാത്രമേ കളിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു ഒരുപക്ഷെ അല്ലാത്ത ഇടപെടലുണ്ടെങ്കിൽ പോലീസാണ് അവർക്ക് അതിന്റെ സംവിധാനങ്ങളുണ്ട് അവർ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കും മാത്രമല്ല അവർ പോലീസ് ഇപ്പൊ തന്നെ ആ ഒരു വിഷയത്തെ തള്ളിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഈ മൂന്ന് വിഷയത്തിൽ അതെ അല്ല പോലീസ് ഇപ്പൊ തള്ളി എന്ന് പറയുന്ന സമയത്തും പോലീസിന് എന്താണ് കാരണം

അവസ്ഥ പക്ഷേ സ്വന്തം സ്വന്തം പലട നമ്മൾ തന്നെ ഒരു ഒരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെയാണ് വളരെ രസകരമായ ഇന്ന് ഘോര ഘോരം ഈ ചാനൽ ചർച്ചകളിലെടുത്ത് ഇതിനെതിരെയൊക്കെ പ്രതിഷേധിക്കുന്ന ഒരു 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 മാധ്യമ പ്രവർത്തക ഈ ചാനലുകൾ മാറും തോറും ഒരാൾ ചാനലുകൾ മാറും തോറും അയാളുടെ പുറകെ ചാനലുകളിലേക്ക് മാറിപ്പോവുകയും ഒരു കേസ് വന്ന സമയത്ത് മൊത്തം പ്രശ്നമാവുകയും ആ വേണ്ട നമ്മൾ ആ കാര്യത്തിലേക്ക് ഞാൻ നമ്മൾ ആ അക്കാര്യത്തിൽ ഞാൻ ആലോചിക്കും ആ മാധ്യമ മാധ്യമപ്രവർത്തകക്ക് മറ്റു പുരുഷന്മാരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാനോ പീഡന വീരന്മാരാക്കാനോ അല്ലെങ്കിൽ അവരെ പിന്നെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ഒരു വാക്ക് സംസാരിക്കാൻ അവർക്കൊരു യോഗ്യതയുമില്ല കാരണം ആ മാത്രം അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരവസരത്തിൽ നമുക്ക് ആ മാധ്യമ പ്രവർത്തകയുടെ പേരും കാര്യങ്ങളൊക്കെ പറയാം ഇപ്പൊ എന്തായാലും നമ്മൾ അത് പറയുന്നില്ല പിന്നെ നമ്മളെ തന്നെ കേൾക്കുമ്പോ എന്തായാലും മനസ്സിലാവും അത് നമ്മളൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി നിർത്താം എന്തായാലും ഈ മരമുറിയുമായി ബന്ധപ്പെട്ട കേസിൽ ബെന്നിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ അവാർഡൊക്കെ കിട്ടിയ ആളാണ് കഴിവുറ്റ ഈ അന്വേഷണാത്മക ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് സ്വർണ്ണ മെഡലൊക്കെ കിട്ടിയതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കയ്യിൽ നിന്ന് എന്തായാലും ഇതിന് പിന്നിൽ നിലമ്പൂർ മാഫിയാണോ നിലമ്പൂർ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ ബെന്നി ഇല്ലാതാക്കാൻ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ചയാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് തോന്നുന്നു ഇതൊരു വ്യാജ ആരോപണമോ വ്യാജ പരാതിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബെന്നിയുടെ കാര്യത്തിൽ ചിലപ്പോൾ പാർത്ഥൻ പറഞ്ഞ ഒരു ചാൻസ് അതിലുണ്ടാകാം കാരണം ബെന്നി പീഡിപ്പിച്ചു എന്ന യുവതി പറയുന്നില്ല അല്ലെങ്കിൽ ആ സ്ത്രീ പറയുന്നില്ല അപ്പോ ബെന്നി ഉമ്മ വെച്ചത് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അപ്പോ അത്തരം കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം അതുകൊണ്ട് സംശയം കാര്യം ഈ വിനോദും സുജിത് ദാസും ഒക്കെ ചെയ്ത കാര്യം ഒരു പക്ഷേ ബെന്നിക്ക് അറിയാമായിരിക്കും പക്ഷെ ആ ബെന്നി കൂടെ ഇതിലുള്ളത് കൊണ്ട് ബെന്നിയെ കൂടെ ചെറുതായിട്ട് ഇതിലേക്ക് ഇതിലേക്കൊക്കെ ന്യായമായ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും വരാം കാരണം ബെന്നിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുട്ടിൽ കേസ് അന്വേഷിക്കുകയും വളരെ കൃത്യമായി ഇത്രയും വലിയ മുതലാളിമാരായിട്ട് കൂടെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കാനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥനാണ് ബെന്നി പക്ഷെ എന്നാലും അദ്ദേഹം തെറ്റിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുക അതുപോലെ ഈ പോലീസുകാർക്ക് എന്ത് അർഹതയാണുള്ളത് ഈ മറ്റുള്ള ആളുകളുടെ ഈ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കാരണം അത്രയും അത്രയും ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇത്തരം കേസുകളിൽ എന്ത് നല്ല പോലീസുകാരുണ്ട് നമ്മളൊരു അവരെ മാറ്റി അവരെ ഇതിന്റെ കൂടെ വലിച്ചെഴുതി നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥ ഒരുപാട് പേര് അറിയാത്ത ചേട്ടൻ പോലീസാണ് പോലീസിലാണ് തീർച്ചയായിട്ടും എനിക്കത് അദ്ദേഹം ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം അദ്ദേഹം ഇപ്പോഴെ സർവീസിൽ തുടരുന്ന ഒരാളാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും പോലീസ് സേനയിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് എന്റെ അവിടെ കോഴിക്കോട് ഒരു അപകടം ഉണ്ടായാൽ അവിടെ രക്തം കൊടുക്കാൻ വേണ്ടി ആളുകൾ വിളിച്ചാൽ പോലീസ് അസോസിയേഷൻ തീർച്ചയായിട്ടും എന്തായാലും പോലീസിൽ എല്ലാവരും പുഴക്കുത്തുകളാണെന്ന് പറയുന്നില്ല പോലീസിൽ നല്ലവരായിട്ടുള്ള ആളുകളുമുണ്ട് അവരെയൊക്കെ കൂടി കരിവാരി കരുവാരിത്തേക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത് കാരണം പോലീസ് എന്ന് പറയുമ്പോൾ ആ സേനയെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഒരു തരത്തിലേക്ക് പോകും അങ്ങനെയല്ല കുറച്ച് പേർ ഇതിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് അവരെ തുറന്നു കാട്ടണം അവർക്ക് മേൽ നടപടി കൃത്യമായി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആരോപണങ്ങൾ മാത്രമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുക തന്നെ വേണം